ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംനാസ് നോട്ട് ബുക്ക്. ഖത്തറിൻ്റെ ഭംഗി തേടിയുള്ള യാത്രയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ക്യാമൽ ഫാമും അതുപോലെ തന്നെ ക്യാമൽ റേസിംഗ് ട്രാക്കും കാണാനായിട്ടാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലെ ഒരു കാഴ്ചയാണിത് കേട്ടോ. നല്ല മരുഭൂമിയുടെ നടുക്കൂടെ തന്നെയാണ് ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ യാത്ര. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ ഒരുപറ്റ ആടുകളെയും അത് മേയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെയും കണ്ടു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇതെല്ലാം കാഴ്ചകൾ തന്നെയാണ്, കണ്ടില്ലേ. ഒരുപാട് തരത്തിലുള്ള ആടുകളുണ്ട് ഇവിടെ. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ട് ഒരാളും ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറിക്സ് പാർക്ക് ഉണ്ട്, അത് കാണാനായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നിലവിലതില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. കാറ് നിർത്തിയപ്പം അവിടെ നല്ല പച്ചപ്പുള്ളൊരു സ്ഥലം കണ്ടു. അതായത് ഇവിടെ എന്തോ ഒരു കൃഷിയാണ്, മല്ലിയിലയോ പുതിനയിലയോ അങ്ങനത്തെ എന്തോ സംഭവത്തിൻ്റെ ഒരു കൃഷിയാണ്, തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെയായിരുന്നു നേരത്തെ ഒരു ഒറിക്സ് ഫാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇല്ലാന്ന് തോന്നുന്നുണ്ട്, കാരണം നമ്മളിവിടെ വന്നപ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ടു. ഇനി ഇതേ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ക്യാമൽ ഫാം കാണാൻ വേണ്ടിയിട്ട് കയറുവാണ്. ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഒട്ടകങ്ങളെ കാണാൻ സാധിക്കും. നമ്മളെ കണ്ടപ്പോൾ തന്നെ അതെല്ലാം നമ്മുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കാണുവാണ്. അപ്പോൾ ഇവിടെ ഉള്ള ക്യാമൽസ് എല്ലാം ഏകദേശം 1 hump camels മാത്രമാണ് കേട്ടോ. അതായത് ഹമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. അപ്പോൾ അവയ്ക്ക് ഫുഡില്ലാതെ കുറേ നാൾ അതിന് ജീവിക്കാൻ സാധിക്കും. അവർക്ക് ഫുഡ് ആവശ്യമുള്ള സമയത്ത് ഈ ഫാറ്റാണ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 hump camels ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും മെയിൻലി ഇവിടെ കാണുന്നില്ല. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ഒട്ടകങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ കഴിക്കാൻ ലെച്ചൂസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫീമെയിൽ ക്യാമൽസിനെ കൗസ് എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ മെയിൽ ക്യാമൽസിനെ ബുൾസ് എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൗസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ. അതുപോലത്തെ പാത്രത്തിലാണ് ക്യാമൽസിന് വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അവ വെള്ളം കുടിച്ചോളും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് ഒരു ക്യാമല് മണ്ണിൽ കിടന്ന് ഉരുളുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം, കണ്ടില്ലേ, മണ്ണിക്കിടന്ന് ഉരുളുമാണ് ഈ ക്യാമല്. അതൊരു രസമുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ക്യാമൽ ഫാം എല്ലാം കണ്ടു. ഇനി നമ്മൾ ക്യാമൽ റേസ് ട്രാക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴി റോഡിലൂടെ തന്നെയാണ് ക്യാമൽസിനെ കൊണ്ടുപോകുന്നത്, കണ്ടില്ലേ. നിരനിരയായിട്ട് ക്യാമൽസ് പോവാണ്. ഇവിടെ ഒരു റേസ് ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഇതിൻ്റെ കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് ഇതിനെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവഴി കൊണ്ടുപോകുന്നത്. അപ്പോൾ ചൂട്, അധികം ചൂടില്ലാത്ത സമയത്തൊക്കെ രാവിലെ 9 മണി തൊട്ട് ഒരു 2 മണി വരെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ക്യാമൽ റേസ് ട്രാക്കിൽ കൂടെ ക്യാമൽസിനെയും കൊണ്ട് ആൾക്കാർ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പാരലൽ ട്രാക്ക് ഉണ്ട്, അതുവഴി ആൾക്കാർ കാറിൽ പോവും, കുറച്ച് ആൾക്കാർ ക്യാമലിനെയും കൊണ്ട് പോവും. കണ്ടില്ലേ, നല്ല കാഴ്ചയാണ് നമുക്കത് കാണാനായിട്ട്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട്. ഞാനും നല്ല എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കിത് കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഓരോ ക്യാമൽസിനെയും കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ പലതരത്തിലുള്ള പല നിറത്തിലും പല ഭംഗിയിലുള്ള തുണികളും ഒക്കെ ഇട്ടിട്ടുണ്ട്, ക്ലോത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, കാറിലെ ആൾക്കാർ പാരലൽ റോഡുണ്ട് കാറിന് പോകാനായിട്ട്. അപ്പോൾ അതിലെ കൂടെ ഫോളോ ചെയ്ത് പോകുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സിംനാസ് നോട്ട്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം.